മെത്രാൻമാരെ തിരഞ്ഞെടുക്കാൻ എക്സ്റേ ടെക്നീഷ്യൻ. പ്രതിഷേധവുമായി മാനേജിംഗ് കമ്മിറ്റി അംഗം. IOC സഭയിൽ മെത്രാൻമാരെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ വൻ പ്രതിഷേധം. ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുമെല്ലാം വെറും പ്രഹസനങ്ങൾ മാത്രമാണെന്നും നേരത്തെ നിശ്ചയിച്ച ഏഴു പേർക്ക് ചുവന്ന കുപ്പായം കൊടുക്കുവാനുള്ള വെറും തന്ത്രമാണിതെന്നുള്ള വിശ്വാസികളുടെ ആരോപണം സാധൂകരിക്കുന്നതാണ് തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്നുള്ള സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ബാബു പാറയിലിന്റെ ഈ പരാമർശം. ഒരു എക്സ്റേ ടെക്നീഷ്യൻ എങ്ങനെയാണ് മെത്രോപൊളിത്തയുടെ തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാവുന്നത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യവും പ്രസക്തമാണ്. മെത്രാൻ സ്ക്രീനിംഗ് എന്നത് മെത്രാൻ സ്കാനിംഗ് എന്ന് മനസ്സിലാക്കിയതിനാലാവണം ഒരുപക്ഷെ ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് എന്നാണ് മറ്റൊരു മാനേജിംഗ് കമ്മിറ്റി അംഗം പറഞ്ഞത്. ബാബു പാറയിലിന്റെ പരാമർശത്തിലേക്ക്. പൊളിറ്റിക്കൽ പാർട്ടീസിന് അവർ മത്സരിക്കുന്ന ചിഹ്നത്തോടും പാർട്ടിയോടും സ്ഥാനാർത്ഥികളും ഒരു ആത്മാർത്ഥതയുണ്ട്. ഈ സ്ഥാനാർത്ഥിക്ക് പോലും അവരുടെ കൂടെ നിൽക്കുന്നവരോടൊരു സ്നേഹമുണ്ട്. ഇപ്പം ഈ മത്സരാർത്ഥികൾക്ക് ആർക്കാരോടാണ് സ്നേഹമുള്ളത്? ഇപ്പം വൈദികരായി നടക്കുന്നു, അച്ഛാ വോട്ട് തരണേ എന്നെല്ലാം പറഞ്ഞ് ഓടി വരും, നമ്മുടെ കാലെ പിടിക്കും ഒക്കെ ചെയ്യും. ഇവൻ്റെയൊക്കെ തലയിലോട്ട് മറ്റു ചിലത് കയറി കഴിയുമ്പോഴത്തെ അവസ്ഥ എന്താ? ദൈവവിശ്വാസികൾ പോലും അല്ലാതെ നമ്മളെ ആക്കിക്കളയത്തില്ലേ ഇവർ? ഞാൻ മൊത്തം ആളുകളെ അല്ല, അതിനകത്ത് 90% വരുന്ന അല്ല 95% വരുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം തന്നെ ആരോപിതനായ ഒരു വലിയ കുറ്റാരോപിതനായ രണ്ട് പേര് ഇപ്പം മത്സരരംഗത്തുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ നിന്റെ സ്ക്രീനിങ് കമ്മിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ചിരി വന്നു പോവുക. എന്താ മാനദണ്ഡം, ക്വാളിഫിക്കേഷൻ എന്ത് സ്ക്രീനിങ് കമ്മിറ്റിക്ക് വേണ്ടി? എന്താ അവസ്ഥ? എക്സ്റേ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് കോഴ്സ് അല്ല പി എച്ച് ഡിക്കും എല്ലാം തുല്യമാണോ, അതോ ഇനിയും തിയോളജിക്കൽ സെമിനാറിലെ അവസാനത്തെ വേടാണോ, എന്തോ അറിയില്ല, എനിക്കറിയത്തില്ല. ഞാൻ എക്സ്റേ എടുത്തിട്ടേ ഉള്ളൂ, എടുപ്പിച്ചിട്ടേ ഉള്ളൂ, അല്ല ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ സ്ഥാനാർത്ഥികളുടെ ആരോപണ വിധേയരെ തിരക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി കഴിഞ്ഞ ഒരു മാസമായി പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയെ ഈ സ്ക്രീനിങ് കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം വേര് തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്ന പോലെ ആകില്ലേ? അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ ഒക്കുന്നത്? അദ്ദേഹം അനവധി നിരവധി ആളുകളെ ഫോൺ ചെയ്യുകയും ഒരു ഗ്രൂപ്പിൽ നടത്തിയ ചർച്ചയും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം നമ്മളീ ഗ്രൂപ്പിൽ പല ചർച്ച നടത്തുന്നുണ്ട്, പക്ഷേ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി നമ്മൾ ചർച്ച നടത്തിയിട്ടില്ല. യോഗ്യരായിട്ടുള്ളവർ തിരഞ്ഞെടുക്കപ്പെടട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇങ്ങനെ ഒരാൾ സ്ക്രീനിങ് കമ്മിറ്റിയിലേക്ക് വരുന്നുവെന്ന് പറയുന്നത് എല്ലാവർക്കും അംഗീകരിക്കാൻ ഒക്കുമെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ. കാരണം അഭിപ്രായം പറഞ്ഞാൽ ചിലർ പറയുന്നതുപോലെ ശാപം വാങ്ങിക്കും, അല്ലെങ്കിൽ കണ്ണിലെ കരടാകും. ഇതിപ്പം അനുഗ്രഹവും വേണ്ട, കണ്ണിലെ കരടായാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് പറയാം. കാരണം അനുഗ്രഹിക്കാൻ പറ്റിയ ആളുകളാണല്ലോ ഇവിടെ ഉള്ളത്. IOC സഭയിൽ മെത്രാൻമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാൻ അവസരമുള്ളത് December 10 മുതൽ 27 വരെയാണ്. ഇതിനോടകം 34 പേർ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. മെത്രാൻ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ കൺവീനറായി കൊച്ചി ഭദ്രാസന മെത്രോപൊലിത്ത യാക്കോബാർ ഐറോനിയോസിനെ കാതുലിക്കാൻ നിയമിച്ചു. യുഹാനോന്മാർ മിലിത്തോസ്, യുഹാനോന്മാർ ദിയസ്കോറസ്, ഫാദർ എംഒ ജോൺ, അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, ഫാദർ റജി മാത്യു, ഫാദർ ജോസി ജേക്കബ്, ഫാദർ സണ്ണി ചാക്കോ, ഐസി ചെറിയാൻ, ജേക്കബ് കൊച്ചേരി എന്നിവരാണ് സമിതി അംഗങ്ങൾ. ന്യൂസ്.